ഫ്രണ്ട്സ് എല്ലാവർക്കും ഏതൊരു കഫേയിലേക്ക് സ്വാഗതം. ഞാൻ ഡൽഹിക്ക് പോകാൻ നിൽക്കുകയാണ്. എൻ്റെ ലൈഫിലെ വെരി ഇമ്പോർട്ടൻറ്റ് ടൈം. ഞാനിവിടെ എയർപോർട്ടിലാണ്, ടെർമിനലിൽ വെയിറ്റ് ചെയ്യണം ഗേറ്റ് സെവൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് പാൻ ചെയ്ത് കാട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബോർഡിങ് 7:45 7:45 സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ട്രെയിൻ 8:05 ഞങ്ങൾ ഗേറ്റ് സെവനിലാണ്. ഒന്നുമില്ല, ജസ്റ്റ് വെയിറ്റിംഗ്. എക്സ്റ്റൻഷൻ സാധനം പുള്ളിക്കാരൻ കൊണ്ടുപോയി. എനിക്കിവിടെ നിന്ന് ഡയറക്റ്റ് എൻജിൻ വ്യൂ, ബാക്കിലേക്ക് തിരിഞ്ഞ മറ്റേ പ്ലെയിനിന്റെ വിങ് വ്യൂ ഉണ്ട്. അവിടെ കുറെ പ്ലെയിനുകളുണ്ട്. ഇത് അവിടെ മറ്റേ പ്ലെയിൻ ശരിയാക്കണ അണ്ണൻ ഒരു ലൈറ്റ് സേബർ പോലെ സാധനം പിടിച്ചിട്ട്. അപ്പോ പ്ലെയിനിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഇതൊക്കെ തീർന്നു, സെറ്റിലായി. ഈ പ്ലെയിൻ അനങ്ങുന്നുണ്ട്. ടേക്ക് ഓഫിന് പോവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആക്ച്വലി. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ടേക്ക് ഓഫ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആക്ച്വലി നമ്മളൊരു ഡൽഹി സീരീസ് ആണ് ഉണ്ടാക്കുന്നത്. അതിൽ ഡേ സീറോ ആണ്. ഇന്ന് നമ്മൾ ഡൽഹിയിൽ എത്തുന്നു, അതേ തുടങ്ങുന്നു. നാളെ ആയിരിക്കും ഡേ വൺ. ചിക്കൻ്റെ എന്തോ സാധനം എനിക്കറിയാൻ പാടില്ല. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കാണാം. ബട്ടറ്, തൈര്, പിന്നെ വേറെ എന്തോ അലുവ ഇല്ല, അങ്ങനെ എന്തൊരു സാധനം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. തൈരൊക്കെ ഉണ്ടോ? അപ്പൊ തൈര് നമുക്ക് കുഴിക്കാം. അപ്ഡേറ്റ്, തൈര് തൈരത്തില്ല. ഓ മൈ ഗോഡ്. This is not for me. എനിക്ക് ഇതിന് മധുര അദൃഷ്ടമില്ല. ഓക്കെ, നമുക്ക് കാപ്പി കിട്ടി, അതിന്റെ ഒപ്പം ക്രീമർ കിട്ടി, പിന്നെ പഞ്ചസാര. ഇനി വേസ് കാപ്പി കുടിക്കാം. എയർപോർട്ടിന്റെ ലൈറ്റ് ആണ്. യെസ്, ഇറങ്ങണം കൂടെ ഉള്ളൂ. ഞങ്ങളുടെ അപാരമായ ഫ്ലൈറ്റ് കഴിഞ്ഞിരിക്കുന്നു. ലാൻഡിങ് ഇത്തിരി റഫായിരുന്നു, പക്ഷെ ഗോട്ട് ടു സേ ഇറ്റ് വാസ് നൈസ്. ഇനി ടാക്സിയില് നടക്കുന്ന സമയത്താണ്, വീട്ടിലാണ്, എവിടെ വെച്ചിട്ടാണ്. ഞാൻ ഡൽഹിയിലെത്തി, ഡൽഹി എയർപോർട്ട്. മോനെ ഫയർ ലുക്ക്! ഇത് ഡൊമസ്റ്റിക് സൈഡാണ്, അതവിടെ കുറേ സാധനങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഷീ ഡിസൈൻ മാൻ ഇമ്പെക്കബിൾ. ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സ്, ലിഫ്റ്റ്. ഞങ്ങൾ അവിടെയാണ് വന്നത്. ഇതേതാണ് പൈലറ്റ്. ഞങ്ങൾ കോക്ക്പിറ്റ് കാണാൻ റെഡി ഉണ്ടായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എയർബസ് A320. ഡൽഹിയിലെത്തി, നല്ല ഭംഗിയുള്ള സാധനം. എനിക്കൊന്നും പറയാനില്ല, എനിക്കറിയില്ല. ആണ് തോന്നണോ? അതാണ്, ഞങ്ങള് ബാഗേജ് എടുക്കാൻ പോവാണ്. ഇവിടെ കൊറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല,
പെട്ടെന്ന് പോകണം. സമയം 1 മണിയാ ഇറങ്ങാണ്ടേ. അപ്പോൾ ബാഗ് എടുക്കാനായിട്ട് പോകാം. അവിടെ ഇന്റർനാഷണൽ ട്രാൻസ്ഫേഴ്സിൻ്റെ ഇത്, ഇത് ജൂബി. അത്ര ബോധമൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ സ്റ്റാർബക്സ് കണ്ടോ, കത്തിയണു. അതിസാഹസികമായ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വെറൈറ്റി ഉണ്ട് ഡൽഹി, പക്ഷെ ഹിന്ദി അറിയില്ല, അത് വലിയ പ്രശ്നം. കുഴപ്പമില്ല, രണ്ടാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ ആവും. ആവണം. ലഗേജ് എടുക്കാൻ സ്ഥലമുണ്ട് ഗൈസ്, നമ്മളൊക്കെ ബാഗ് എടുക്കുന്ന സ്ഥലം. ഇത് ഫുൾ ട്ടോ, ഇതെന്നെ കൊന്ന ചത്ത് പോകുന്നു ഗൈസ്. ഇവിടെ സർവീസും ബാഗേജും കയറി ഇതൊക്കെ കേട്ടോ. ഹൽദിറാം, ഹൽദിറാംസ്. ഓ, ഒന്ന് പ്രേക്കട്ടെ ഗൈസ്. ഗൈസ് ഇപ്പൊ നമ്മൾ എക്സിറ്റിലോട്ടാണ്, ഇപ്പൊ നമ്മള് പുറത്ത് പോവാണ് ഗൈസ്. ഇനി ചൂട് മനസ്സിലാവട്ടോ ഡിഫറൻസ്. അയ്യോ ഞാൻ ചാവും. അയ്യോ അയ്യോ ഞാൻ ചാവും. ഞാനിപ്പോ ചത്തേന്. അപ്പൊ ഞങ്ങൾ ഡൽഹിയിലെത്തി, ഞങ്ങളുടെ അവിടെ കയറി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങള് എവിടെയാ, സിആർ നഗറാണ്. സിആർ പാർക്ക്, സിആർ പാർക്ക്, അവിടെയാണ് ഞങ്ങളെ ഇന്നത്തെ അക്കോമഡേഷൻ ബൈ ജൂബി. അപ്പൊ ഞങ്ങൾ ഡൽഹിയിലെത്തി, ഉടുപ്പൊക്കെ മാറി. അപ്പൊ ഉറങ്ങാൻ ഫുഡ് റെഡിയാ കിടക്കാണ്, 2 മണിയെങ്ങാണ്ടാണ്. ഉറക്കം വന്നാലും പാടില്ല. അപ്പൊ ഞാൻ നാളെ കാണാം, ദൈവം ഒന്ന് കാണാം. ടാറ്റാ.